ഉത്തരാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ എന്ത് മരണാനന്തര ജീവിതം, എന്ത് ഇസ്ലാം, എന്ത് പടച്ചോന്, ഞാൻ തോന്നിയതുപോലെ ജീവിക്കും, ഞാൻ എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ തർജിയൂനഹ ഇൻ കുൻതും സ്വാദിഖീൻ, ആ മരണം ഒന്ന് തടയടോ. നീയല്ലേ എന്റെ കുട്ടി എന്റെ ഭാര്യ, ഞാൻ പറഞ്ഞതുപോലെ നിന്റെ കുട്ടി നിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നു, തടയണോ മരണത്തെ? നിനക്ക് സാധിക്കുമെങ്കിൽ മരണരംഗം വെച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തെ പരിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മരണത്തിന്റെ മുമ്പിൽ നമ്മൾ കിടന്നു കൊടുക്കേണ്ടി വരും. ചുറ്റുഭാഗങ്ങളിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പലരുമുണ്ടാകും, പക്ഷെ അവർക്കൊന്നും ഒരു സഹായവും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ഞാനും നിങ്ങളും വിചാരിക്കുന്ന എന്റെ കടയിൽ ആ സീറ്റിൽ ഞാനിരുന്നാലേ എന്റെ കട മുന്നോട്ട് പോകൂ, ആ കട അനാഥമാവില്ല, മറ്റൊരാൾ ആ സീറ്റിൽ ഇരിക്കും. ദൈവാരാധനയുടെ പഴക്കം മനുഷ്യനോളമാണ്, അതിന്റെ അവസാനത്തെ പതിപ്പ് മാത്രമാണ് മഹാനായ മൂത്ത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഏറ്റവും അനിവാര്യമായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ഈ സംസ്ഥാനത്തുള്ള വീടുകളിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊടുത്തൊരു സി ഡി ഉണ്ട്. ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ക്ഷേത്ര കമ്മിറ്റിയുടെ സ്വീകരണം അവർ സ്വീകരിച്ച ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്ന് ക്ഷേത്രത്തിന്റെ സെക്രട്ടറി സ്വാഗതം പറഞ്ഞ് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച് സ്വാമിജിയും അതുപോലെ തന്നെ ബഹുമാന്യനായ ക്രൈസ്തവ പണ്ഡിതനും പ്രസംഗിച്ചതിന് ശേഷം ക്ഷേത്ര വിശ്വാസികളെ മുമ്പിലിരുത്തി സംസാരിച്ച സി ഡി ഈ നാട്ടിൽ മുഴുവൻ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ക്ഷേത്രത്തിലെ വിശ്വാസികളെ മുമ്പിൽ വെച്ച് ആ സി ഡി സഹോദരങ്ങളെ ഞങ്ങൾ വിതരണം ചെയ്ത ആ സി ഡി, അതിൽ ഹൈന്ദവ പണ്ഡിതന്റെ സംസാരമുണ്ട്, ക്രൈസ്തവ പണ്ഡിതന്റെ സംസാരമുണ്ട്, മുസ്ലിം പണ്ഡിതന്റെ സംസാരവുമുണ്ട്. നമ്മളൊക്കെ അത് കാണണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഒരു ചർച്ചയാണ്, ഇത് ചർച്ചയാകട്ടെ. യഥാർത്ഥമായ ആത്മീയതയെ കുറിച്ചുള്ള വിഷയങ്ങൾ ചർച്ചയായി സമാധാനപരമായി പഠിക്കുക, മനസ്സിലാക്കുക, ഏറ്റവും ശരിയായ മോക്ഷത്തിന്റെ മാർഗം അത് നാം സ്വീകരിക്കുക. ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുണ്ട്, എന്നാൽ മറ്റുള്ളവൻ ഇവിടെ നിലനിൽക്കാൻ പാടില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പാടില്ല. ക്രൈസ്തവ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കാനുള്ള അവകാശം ക്രൈസ്തവനുണ്ട്, എന്നാൽ മറ്റൊന്നും ഇവിടെ നിലനിൽക്കരുത് എന്ന് വിശ്വസിക്കാൻ അവൻ അവകാശമില്ല. ഹിന്ദുധർമ്മം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കാൻ ഒരു ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് അവകാശമുണ്ട്, മറ്റൊന്നും ഇവിടെ നിലനിൽക്കരുത് എന്ന് അവൻ പറയരുത്. ബി ജെ പി മാത്രമേ നിലനിൽക്കാവൂ എന്ന് ബി ജെ പിക്കാൻ പറയരുത്. ബി ജെ പി മാത്രമാണ് ഇന്ത്യയുടെ രക്ഷയ്ക്ക് എന്ന് അവന് പറയാം, വിശ്വസിക്കാം, ജനങ്ങളോട് പ്രസംഗിക്കാം. കോൺഗ്രസ് അല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് കോൺഗ്രസ്സുകാരന് പറയാം, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പിക്കാരും ഇവിടെ നിലനിൽക്കാൻ പാടില്ല എന്നും പറയാൻ പാടില്ല. കമ്മ്യൂണിസം മാത്രമാണ് ഇന്ത്യയുടെ രക്ഷയ്ക്ക് എന്ന് കമ്മ്യൂണിസ്റ്റുകാരന് പറയാൻ വിശ്വസിക്കാം, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്ത ഒരുത്തരും ഇവിടെ നിലനിൽക്കരുത് എന്ന് അവൻ വിശ്വസിക്കാൻ പാടില്ല. വിഷയം ക്ലിയറാണ്. അടുത്തതായി സംസാരിക്കാൻ വേണ്ടി മുജാഹിദ് ബാലുശ്ശേരിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.